അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു. പാപത്തിന്റെ അടിമത്തത്തിൽ ജീവിച്ചിരുന്ന ജനതയ്ക്ക് വിമോചനത്തിന്റെ സദ്വാർത്തയുമായി ദൈവപുത്രൻ മനുഷ്യനായി പിറന്നു. അടയ്ക്കപ്പെട്ട പർദീസായുടെ വാതിൽ അവർക്കായി തുറന്നു നൽകാൻ, തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രയധികം സ്നേഹിച്ചു. ഇതാ രക്ഷയുടെ സുദിനം, ആദ്യത്തെ ക്രിസ്മസ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ലോകം വിറങ്ങലടിച്ചിരിക്കുന്ന COVID-19 ഈ സാഹചര്യത്തിലും നാം എല്ലാവരും ക്രിസ്മസ് ആഘോഷത്തിനായുള്ള തിരക്കിലാണ്. എവിടെയും പുതുമകൾ തിരയുന്ന നാം ഉൾക്കൂടിന്റെ കാര്യത്തിലും വ്യത്യസ്തത അന്വേഷിക്കുമ്പോൾ ഏറ്റവും വലിയ അത്ഭുതമായ ദൈവത്തിന്റെ മനുഷ്യാവതാരത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ, ആഡംബരത്തിന്റെ ആധിപത്യത്തിൽ നമ്മിൽ നിന്നും മെല്ലെ മെല്ലെ മാഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യാവതാരം ചെയ്ത ദൈവത്തിന്റെ ജനനം നമ്മിൽ നിന്നും ഒന്നു മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ, അത് നമ്മൾ ഓരോരുത്തരിലും രൂപപ്പെടേണ്ട പുൽക്കൂടാണ്. മണിമാളികകൾ മുതൽ കുടിലുകൾ വരെ പുൽക്കൂടിന് സ്ഥാനം നൽകുമ്പോൾ അതിന്റെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ദരിദ്രരിൽ ദരിദ്രനായി സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്ദേശവുമായി മണ്ണിൽ നിന്ന് വിണ്ണിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രന്റെ സന്ദേശം ലോകത്തെ അറിയിക്കുവാൻ ദിത്യ ക്രിസ്തു എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് കണ്ടെത്തിയ മാർഗമാണ് പുൽക്കൂട്. 1224 ഇറ്റലിയിലെ ഗ്രേച്ചിയോ മലഞ്ചെരുവിൽ പുൽക്കൂട് നിർമ്മിച്ച് അവിടെ ബലിയർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയും മനുഷ്യാവതാരവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം സ്ഥാപിച്ചു. പുൽക്കൂട് തമ്മിൽ ഇത്രമാത്രം ചലനങ്ങൾ സൃഷ്ടിക്കാൻ കാരണം ദൈവത്തിന്റെ കരുതലുള്ള സ്നേഹം അവിടെ പ്രകടമാകുന്നത് കൊണ്ടാണ്. കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണിയേശുവിനെ അനുസ്മരിക്കാൻ നിർമ്മിച്ച പുൽക്കൂട് കാലക്രമേണ ജീവനുള്ള മനുഷ്യരും മൃഗങ്ങളും അതിമനോഹരമാക്കി മാറ്റി. പിന്നീട് ഇങ്ങോട്ട് പുൽക്കൂടുകളുടെ പിറവിയായിരുന്നു. ജ്ഞാനികളും ആട്ടിടയന്മാരും ആടുമാടുകളും വന്നത് പുൽക്കൂട്ടിൽ പറന്നവനെ ലക്ഷ്യമാക്കിയാണ്. രക്ഷകനെ കാണാനുള്ള ഭാഗ്യം ലഭിച്ച ആട്ടിടയന്മാർ പറയാതെ പറയുന്ന ഒരു രഹസ്യമുണ്ട്. ദൈവം മനുഷ്യനായത് ദരിദ്രരോട് പങ്കുചേരാനാണ്. രാത്രിയുടെ നിശബ്ദതയിലും ഇരുളിൽ തെളിയുന്ന നക്ഷത്രമയമായ ആകാശം നമ്മുടെ ജീവിതത്തിന്റെ ഇരുണ്ട യാമങ്ങളിൽ പോലും നമ്മെ കൈവിടാത്ത ദൈവത്തെ ഓർമ്മിപ്പിക്കുന്നു. അവന്റെ സാന്നിധ്യം ഇരുളിൽ പ്രകാശവും സഹനത്തിന് നിഴലിൽ കഴിയുന്നവർക്ക് ആശ്വാസവുമാണ്. ദൈവപുത്രൻ ചെറുതായി, വലുതിൽ നിന്നും ചെറുതായി, എന്തിനു നമ്മൾ ചെറുതാകണം എന്ന ചോദ്യത്തിന് ബെസ്ലഹീമിലെ പുൽക്കൂട് നമുക്ക് ഉത്തരം നൽകുന്നു. 1000 തവണ യേശു പുൽക്കൂട്ടിൽ പറഞ്ഞാലും നമ്മുടെ ഹൃദയത്തിൽ പിറക്കുന്നില്ലെങ്കിൽ ഫലമില്ലെന്ന അങ്കലകവി അലക്സാണ്ടർ പോപ്പിന്റെ വാക്കുകൾ നമ്മെ ചിന്തിപ്പിക്കുന്നവയാണ്. 1000 കാന്താരി പൂത്തിരങ്ങുന്ന വിണ്ണിലും മണ്ണിലും നക്ഷത്രങ്ങൾ പൂക്കുന്ന മഞ്ഞു പെയ്യുന്ന ക്രിസ്മസ് രാത്രി, അത്യുന്നതങ്ങളെ ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനവും. വിണ്ണിലെ വാനമ്പാടികളുടെ ഈ ആശംസായുഗങ്ങളും ചക്രവാളങ്ങളും ഇന്ന് നമ്മുടെ കാതുകളിൽ അനുരണനം ചെയ്യുന്നു. നമുക്ക് കാതോർക്കാം, രക്ഷാകര സന്ദേശം ഏറ്റുവാങ്ങാം. ഏവർക്കും ക്രിസ്മസ് മംഗളങ്ങൾ.